മറ്റോ ഹയർച്ചിനെതിരെയുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു കേസിൽ ഡിസ്മിസ്ഡ് സ്റ്റാറ്റസ് ഡിസ്മിസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടോ? ഡിസ്പോസ്ഡ് കാണിച്ചിട്ടുണ്ട്, ഡിസ്പോസ്ഡ് ആസ് വിഡ്രോൺ എന്ന് കാണിച്ചിട്ടുണ്ട്, അലൗഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, ഡിസ്മിസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ടോ? ഡിസ്മിസ്ഡ് എന്നൊക്കെ പറയുന്നത് എ ബി സി ഡി കൂട്ടി വായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അറിയുന്ന ഇതല്ലേ ഡിസ്മിസ്ഡിന്റെ അർത്ഥം എന്താണെന്ന്. ആവശ്യം നിരസിച്ചു, കേസ് തള്ളി, അതാണ് ഡിസ്മിസ്ഡിന്റെ അർത്ഥം. ഇവിടെ വിധി വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ബഡ്സ് കോടതിയിലും ഹൈക്കോടതിയിലും കേസ് നൽകിയിട്ട് എന്ത് അടിയന്തര പ്രാധാന്യമാണ്, ഏത് നീതിയാണ് നിങ്ങൾക്ക് നിഷേധിച്ചത്, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാനുള്ള എന്ത് ആവശ്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ബഡ്സ് കോടതി നിയമപ്രകാരം, ബഡ്സ് ആക്ട് 2019 പ്രകാരം ബഡ്സ് കോടതി ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നിയമിച്ചത് ഇത്തരം കേസുകളിലെ കൃത്യമായ വാദങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവിടെ പോകാൻ പറ്റാത്തത്? ബഡ്സ് കോടതിയിൽ പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതിന് നിങ്ങൾ എന്തിനാണ് ബൈപ്പാസ് ചെയ്യുന്നത്? അവിടെ പോയിട്ട് നിങ്ങൾ എന്തിനാണ്? ഹൈക്കോടതിയിൽ കേസുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്, അയ്യോ ഇന്ന് വാദിക്കാൻ പറ്റില്ല, ഇന്ന് കേസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ എസ് എൽ പി ഫയൽ ചെയ്തിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ യാതൊരുവിധ ഡോക്യുമെന്റ്സും ഇല്ല. നിങ്ങൾ നടത്തിയ എല്ലാ അനധികൃത ഡെപ്പോസിൻ്റെയും ഡീറ്റെയിൽസ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ നടത്തിയ ഇടപാടുകളുടെ ഒക്കെ വിവരങ്ങൾ ജിപ്ര സൊല്യൂഷൻസ് അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്. നിങ്ങൾക്കെതിരെ 11,500 പേജുള്ള കുറ്റപത്രം PMLA കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, വിദേശത്തേക്ക് എത്രയാണെന്നറിയില്ല, പക്ഷേങ്കിൽ കോടിക്കണക്കിന് രൂപ, അത് 500 കോടിയാണോ 800 കോടിയാണോ 1100 കോടിയാണോ എന്നതിൽ മാത്രം